Hello, Assalamu alaikum. Welcome back to Nimi's time. Appo indha njan vannittullathu oru half kg weight veruna black forest cake inde decoration video maayittana ṭo. Appo namukku vegam thanne video ilekku pogam. Adinu munpu ende channel aarengil subscribe cheyyada kaanunnundengil onnu subscribe cheyyane. Ishtapetta like cheyyanum share cheyyanum onnu marakkarathu ṭo. അപ്പോൾ ഹാഫ് കെജിൻ്റെ കേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ കേക്കിൻ്റെ ബേസിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചെടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇത് ആദ്യത്തെ പോലെ തന്നെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ലെയറിലും കൂടി കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിനെ ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്പഞ്ച് കാണാത്ത രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൈഡ്സിലും നല്ലപോലെ തന്നെ ക്രീമാക്കി കൊടുക്കുക.
ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഐസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് നമുക്കൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഗനാഷ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഏറ്റവും ചെറിയ സ്റ്റാർ നോസൽ ഇട്ടതിന് ശേഷം ഒരു ഭാഗത്ത് ബ്ലൂ കളറും ഒരു ഭാഗത്ത് ബർഗണ്ടി കളറും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുകൾ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഇനി ഈ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ നമുക്ക് താഴ്ഭാഗത്തൊരു ബോർഡറും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പേരെഴുതാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നത് വരേക്കും ബൈ.